എവിടെ ഉണ്ട് ആളെ? നിങ്ങളെ എല്ലാരും എല്ലാവരുടെ വീഡിയോയിലോട്ട് വന്നോളി. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം എന്താ എല്ലാം ചെയ്യും. പിന്നെ ഞാൻ കുട്ടികൾ പോയിന്റെ ശേഷം ഉള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ എടുക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ കുറച്ച് എന്താ കുട്ടികൾ പോയിട്ടില്ല, ഇതൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യട്ടെ കേട്ടോ. അത് കാണിക്കുന്നുണ്ടൊക്കെ. ഒരു പോയി കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ ചായയും ഇതൊക്കെ കുടിക്കുക. ചോറ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചത്, ചോറും ഒരുക്കുള്ളതൊക്കെ കൊടുത്തുകൊണ്ട് ഇത് രാവിലെ പുട്ടും പഴയല്ലേ കേട്ടോ. അപ്പൊ ഒരു പോയിന്റെ ശേഷമാണ് ഞാൻ പിന്നെ കഴിക്കല്. കുട്ടികളൊക്കെ എന്താ ഹസ്ബൻഡൊക്കെ പോയി, ഷാരിയൊക്കെ പോയതിന് ശേഷം ഞാൻ കഴിക്കല്. അപ്പൊ ഞാനൊന്ന് എടുത്തിന്ന് കഴിക്കട്ടെ കേട്ടോ. അവിടെ കിറ്റലന്നെ ഇരുന്നാണ്. കുട്ടികളൊക്കെ പോയാൽ പിന്നെ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര അധികം കഴിക്കാനൊന്നും കഴിയൂല. കുട്ടികൾ ഓരോക്കെ ഉണ്ടാകുമ്പോ നമുക്കൊരു ഇതാണല്ലോ. ഇനി എനിക്ക് ഇനി കറി ഉണ്ടാക്കണം. ഇന്നലെ വാങ്ങിയ മീനിന്ന് കുറച്ചെടുത്ത് വെച്ചത്. ഇനി അപ്പൊ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പൊ ഞാൻ ഒന്ന് ഇതാവട്ടെ. എന്നിട്ട് അതുകൊണ്ട് ഒരു ഇവിടെ ഫ്രൈ ചെയ്യണില്ലാറിന്റെ കെട്ടിയവന് ഇഷ്ടം എന്താ മുളക് ഇടുന്നതാണ്. കുറച്ച് എന്താ മുളക് ആക്കി ഞാൻ ഇടുന്നതാണ് ഇഷ്ടം. അപ്പൊ അതൊന്ന് ശരിയാക്കണം. പിന്നെ അതേപോലെ തന്നെ ഉപ്പേരി വെക്കാൻ അതേപോലെ ഒന്നുമില്ല. അത് ഞാൻ തൊടുവിൽ പോയി കണ്ട് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളത് അതേ മരുന്നാള് ഞാൻ കുറച്ച് രണ്ടു ദിവസമായി കണ്ടേ ഈ പാമ്പിന് ഉറക്കത്തിൽ അങ്ങനെ കാണും. നമ്മള് ഈ ചെറുപ്പത്തിലേ പറയുക പാമ്പിന് ഉറക്കത് സ്വപ്നം കണ്ടാല് ശത്രുക്കൾ ഉണ്ടായിട്ടാണെങ്കിൽ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയലോ. നമുക്ക് എനിക്കൊക്കെ ഒന്നും ഒരു യാതൊരു ശത്രുക്കളുമില്ല. ഞാനതിനെ അങ്ങോട്ട് ഒരു ശത്രു ആരിടത്തേക്ക് പോകലുമില്ല. എനിക്കറിയില്ല, രണ്ടു ദിവസമായിട്ട് അതെന്നെ ഭയങ്കരമായിട്ട് കാണുക ഇരിക്കുക അതാക്കുക. അവർ പേടിപ്പിക്കണൊക്കെ മാതിരി ഇങ്ങനെ കാണൂലേ, അങ്ങനെ കാണാം. അപ്പൊ ഞാൻ നമ്മൾക്ക് എന്നിട്ട് ഞാനിപ്പോ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഫ്രണ്ട്സ് വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങോട് ഇങ്ങനെ പറയും ഇത് പാമ്പിനെ കാണുന്ന ശത്രുക്കളൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ ഇരിക്കണല്ലേ. അപ്പൊ ഞാൻ പറയും ഒരു ശത്രുവിന് ഒരാളടുത്തേക്ക് ശത്രുവിന് നമ്മള് പോകലുമില്ല, നമുക്ക് അങ്ങനത്തെ ഇതുമില്ല. നമ്മളോടൊക്കെ കാര്യ ശത്രുക്കൾ ഉണ്ടാവുക. കണ്ടോ കണി കുരങ്ങു ഇരിക്കണ്, കണ്ടോ കണി, കണ്ടോല്, കണ്ടോ ഇരിക്കണ്, കണ്ടോല് ഇരിക്കണ്, കൊരങ്ങിനെ കണ്ടേക്കള്. ഓല് വിശക്കിണിയൊക്കെ കഴിച്ച് ഇതേ കൂടെ ഇങ്ങനെ നടക്കുക. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഓലെ കാണാല്ലേ. എവിടെ നിങ്ങൾ രണ്ടു ദിവസമായിട്ട് എടുക്ക പോയിനിയെ? രണ്ടു ദിവസമായിട്ട് ഓലെ എവിടെയാണ്? ഒന്നുമില്ലേ. ഇപ്പൊ എന്തോ ഓര് വന്നിക്കണ്. ഏ എന്താ കഴിക്കണത്? റബ്ബറും കുരുവോ? മണത്തൊക്കെ നോക്കണുണ്ട്. ചോറൊക്കെ റെഡിയാക്കണ്, ചോറ് റെഡിയാക്കണ്, വെള്ളം. അതിന്റെ മുന്നായിട്ട് ഞാന് കടുക് പൊട്ടിക്കട്ടെ കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് ഒരു അതിൽ ഞാന് പൊട്ടിക്കണില്ല. കടുക് പൊട്ടിച്ചുകൊണ്ട് പിന്നെ ഈ ഉള്ളി, ഇഞ്ചി, കാന്താരിമുളക് അതിന്റെ പേസ്റ്റ് കറിവേപ്പില. ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് പഠിച്ചു വരുന്നുള്ളൂ ഞാന്. കുട്ടികളുണ്ടാവും പിന്നെ കുട്ടികളെങ്ങനെ ഓരിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴേ നല്ലോണം മൂത്ത് വെച്ചത് കുറച്ച് ഉപ്പ് കൂടെ കേട്ടോ.
ഇനി അത് മൂത്ത് വന്നിട്ട് വേണം അതിലേക്ക് മുളക് മസാലകളെല്ലാം കൂട്ടാൻ വേണ്ടി. കൈ ഏകദേശം ഇതാണ് ഇവിടെ ബാരി മൂത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, അതൊക്കെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞേ ഇവർക്ക് അളവ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ എടുക്കണ നമ്മളെ ഞാൻ എത്ര എടുക്കണ അങ്ങനെയാണോ. ഇനി അത് നമ്മളെ സാധാ പുളിയില്ലേ അതിന്റെ വെള്ളമാണ്. അത് ഞാൻ ആ ജിഞ്ചറൊക്കെ ചതച്ചാതി ഉരലിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഇത് നല്ലോണം തിളച്ച് കേട്ടോ. ഇതാ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഇതാ ഈ മീൻ ഇടട്ടെ കേട്ടോ. ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇതൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പൊ തന്നെ അതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, എന്താ നല്ല സ്മെല്ലാണ്. വേറെ ഒരു കറിയും വേണ്ട, തന്നെ മതി. ഇവിടെ ഷാജിക്ക് ഇതേപോലെയാണ്. കറി മീനാണെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, പക്ഷെ അതിക്ക് എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും വേണം. കുറച്ച് മല്ലിച്ചപ്പൂ കേട്ടോ, ലാസ്റ്റ് മല്ലിച്ചപ്പൂ ഇട്ടിട്ട് ഇനി കുറച്ച് ഓയിൽ കുറച്ച് ഒഴിക്കുക കേട്ടോ. ഇനി തണുപ്പിന്ന് വാങ്ങി വെക്കട്ടെ കേട്ടോ. അപ്പൊ മീൻകറി ഞാൻ വെച്ചില്ല, മീൻകറി വെച്ച് തിളച്ചപ്പോതിന് ഞാൻ എന്ത് കാണിച്ചു എന്നറിയതാ, ഉപ്പേരിക്കുള്ള തൊക്ക് വെക്കാനുള്ള ഉപ്പേരിക്കുള്ളത് നുറുക്കി വെച്ചിരുന്നു. അതിക്കുള്ളതാക്കുന്ന തേങ്ങയും ഉള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അരിയുള്ളി സകല എന്താ മഞ്ഞപ്പൊടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. എന്താന്ന് പറയുമ്പോൾ ഈ എന്തായാലും ലീഫ് എന്താണെങ്കിലും എടുക്കുമ്പോ എല്ലേ എല്ലാം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടുമ്പോ അത് പോവാലോ. ഇനി ഇതാക്കണ ഇത് ഏകദേശം ആയിട്ടോ. ഇനി ഞാൻ ഇതിക്ക് ചെയ്യണ്ടോ. ഈ ഇലന്റെ പേര് ലീഫിന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ഇത് എന്തെങ്കിലും കമന്റ് ഇടണം കേട്ടോ. ഞാൻ അതിലേക്ക് ഞാനിതാ ചതച്ച് വെച്ച തേങ്ങ, കാന്താരിമുളക് കേട്ടോ. ഞാൻ ചതച്ച കാന്താരിമുളക് ഇട്ടുകൊണ്ട് തേങ്ങ ചതച്ച് വെച്ചതാണ്. അതിലേക്ക് ഇനിയതാ ഉപ്പ്, ഉപ്പൊരിന് ഉപ്പ്. പിന്നെ അരച്ച് വെച്ച് നമ്മളെ തേങ്ങ അരച്ച് ചതച്ചെടുത്തില്ലേ അതിന്റെ അരവും അരവിടാ. തേങ്ങ ചതച്ച് വെച്ചതിന്റെ അരവും കൂടി ഇട്ട് ശകലം മഞ്ഞപ്പൊടി കേട്ടോ.
ഇത് വെച്ചിട്ട് അടച്ച് വെക്കണം കേട്ടോ. അതാക്കട്ടോ ഉപ്പേരി റെഡിയായി, ഉപ്പേരിക്ക് റെഡിയായി. ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ. ചോറ് കഴിക്കണം, ചാജിയും കൂടി. നല്ല ടേസ്റ്റാണിത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ.